മംഗലം കുന്നകർണനെ അവസാനമായി ഒരു നോക്കു കാണാൻ അവന്റെ എല്ലാമായ പാർശേരി ചാമി അശനെത്തി കർണനെ ഇന്നത്തെ കർണനാക്കി മാറ്റിയതിലും താരതമ്യമില്ലാത്ത തലയെടുപ്പിന് ഉടമയാക്കി മാറ്റിയെടുത്തതിലും പ്രധാന പങ്കുവഹിച്ച പാപ്പാം കൂടിയായിരുന്നു പാർശേരി ചാമി നീണ്ട 13 വർഷത്തെ കൂട്ടുകെട്ടാണ് കർണനും പാർശേരി ചാമി അശനും തമ്മിലുള്ളത് മകനെ എന്നുള്ള വിളിയോട് കൂടിയാണ് പാറശ്ശേരി ചാമി എന്ന ചാമിയാശാൻ ചലനമറ്റ് കിടക്കുന്ന മംഗലാംകുന്ന് കർണന്റെ അടുത്തെത്തിയത് അതിനൊരു കാരണമുണ്ട് നീണ്ട 13 വർഷക്കാലം അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമായിരുന്നു പാറശ്ശേരി ചാമിയാശാനും കർണനും തമ്മിൽ ഉണ്ടായിരുന്നത് പാറശ്ശേരി ചാമിയാശാൻ കർണന്റെ ഒന്നാം പാപ്പാനായിരുന്ന കാലത്താണ് കർണനെ ഇന്നത്തെ നിലവിന്റെ തമ്പുരാനാക്കി മാറ്റിയതും താരതമ്യമില്ലാത്ത തലയെടുപ്പിനെ ഉടമയാക്കി മാറ്റിയെടുത്തതും ചാമിയാശാൻ പഠിപ്പിച്ച അടവുകളാണ് പിന്നീട് കർണൻ എന്ന കൊമ്പനെ ആനക്കേരളത്തിൻ്റെ ഇതിഹാസ ചക്രവർത്തിയാക്കി മാറ്റിയത് ഈ കൂട്ടുകെട്ടിന് നിരവധി പൂരപ്പെരുമകളുടെ കഥകൾ പറയാനുണ്ട് കർണനെക്കുറിച്ച് പറയാൻ ചാമിയാശാന് 100 നാവാണ് മനുഷ്യരെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ള ഒരു ആനജന്മമായിരുന്നു കർണനെന്ന് ചാമിയാശാൻ ഓർക്കുന്നു അരിയാട്ടിൻ്റെ അടുത്ത് വന്നുണ്ട് അരിയാട്ടിൻ്റെ അടുത്ത് വന്നതിൻ്റെ ശേഷമാണ് ആന ആനയായി എംപീറിന് ആനയായത് അന്ന് പറയാ അരിയേട്ടൻ എന്താ പറഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞാൽ അത് ഫീൽ ചെയ്യും നമ്മളതിനനുസരിച്ച് നോക്കും എന്താ അരിയേട്ടൻ എന്ത് അരിയേട്ടൻ അത് ഇന്നത് ചെയ്യണം ആനയ്ക്ക് എന്ന് പറഞ്ഞാൽ അത് അപ്പോഴേക്കപ്പോളത് എന്താണെങ്കിലും മരുന്നോ എന്ത് കാര്യം പിന്നെ എഴുന്നള്ളിപ്പിനൊക്കെ പോകുമ്പോൾ ഈ സർക്കപ്പോളും മരുന്നില്ലാത്ത ദിവസം ഉണ്ടാവില്ല ഏത് എഴുന്നള്ളിപ്പിന് പോകുകയാണെങ്കിലും അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ പറയും അരിയേട്ടൻ അത് എന്നോടത്ത് മരുന്ന് കഴിഞ്ഞു അത് എത്തിക്കുക ആ എല്ലാ സ്ഥലത്ത് എത്തിക്കുക ജാമ്യം പറയും പിന്നെ എഴുന്നള്ളിപ്പിന് കണ്ടമാനം അങ്ങോട്ട് ഓടിക്കുകയൊന്നുമില്ല നാലഞ്ച് എഴുന്നള്ളിപ്പെടുത്ത അരിയേട്ടാ എന്നാ വേണ്ട അവിടെ നിന്നോട്ടെ എന്ന് പറയും മറ്റാനകളെപ്പോലെ യാതൊരുവിധ ദുശ്ശീലങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും കർണൻ ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് നടക്കുന്നത് പോലെ കർണനെ വഴി നടത്താമെന്ന് ചാമിയാശാൻ പറയുന്നു ഒറ്റ നിലവാണ് അവൻ്റെ മറ്റൊരു പ്രത്യേകതയെന്നും അതിന് വഴിവെച്ച ചാമിയാശാൻ പറയുന്നു വീട്ടിലെ ഒരു അംഗത്തെപ്പോലെയായിരുന്നു കർണനും താനും തമ്മിലുണ്ടായിരുന്നതെന്നും ഈറനണിഞ്ഞ കണ്ണുകളോടെ ചാമിയാശാൻ മലബാർ ന്യൂസിനോട് പറഞ്ഞു എന്നെ കുറിച്ച് പറയുക വേണ്ടെങ്കിൽ അവൻ നല്ലൊരു ബുദ്ധിയുള്ള ഒരു ആനയാണ് ഞാൻ ഒന്നൊരാനയുടെ മാതിരിയുള്ളൊരു വേണ്ടാത്തൊരു ഓടിക്കലോ ചാടിക്കലോ ഒരാനയുടെ ഒന്നുമില്ല ഭയങ്കര ബുദ്ധിയുള്ള ഒരാന പിന്നെ ഈ എഴുന്നള്ളിപ്പിനൊക്കെ പോയ തലയെടുത്ത് തലയെക്കെട്ടായിട്ട് കെട്ടി പോരം അത് കയറ്റിയാൽ പിന്നെ ഒരൊറ്റ നിലവായിട്ട് നിൽക്കും അവൻ്റെ പ്രത്യേകത അതാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കർണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവനവൻ്റെ വീട്ടിലൊരംഗം പോലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരാന കർണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാം കൊണ്ടും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അത്ര ഇഷ്ടമുള്ളൊരാന പിന്നെ അതിൻ്റെ പൗരെന്താ വെച്ചാൽ അത് ഒരു അതിൻ്റെ ആനയുടെ ആനച്ചന്തെന്ന് പറഞ്ഞാൽ എല്ലാനുള്ള മാതിരി ഒരു ആനച്ചന്തൊന്നും കർണനില്ല പിന്നെ അതിൻ്റെ ജനനത്തിൻ്റെ പവർ കൊണ്ടാണ് അവിടെ നിലപാട് നിന്ന ഒരു രാജാവ് ജനിക്കേണ്ട നേരത്ത് ജനിച്ചതാണ്